ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. സി ടുഡേസ് ടൈറ്റിൽ, ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. റൈറ്റ്, ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഡ്യൂറിംഗ് ലോങ് റൺ. ദെൻ വാട്ട് ഈസ് ദ പെക്യുലിയാരിറ്റി ഓഫ് ലോങ് പീരീഡ്? ദാറ്റ് ഈസ് യു നോ, ദ ഫേം ക്യാൻ ചേഞ്ച് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ബൈ ചേഞ്ചിങ് the fixed factors of production. That is, you know, there is no differences between variable input and fixed input. That is, all the factors of production are variable. That is, you know, the period is long and the time is enough to change even the size of the plant or install more sophisticated technology or machinery and so on. Okay. ഇപ്പോൾ ഫിക്സഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നോ വേരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള വേർതിരിവില്ല. ലോങ് റണ്ണിൽ എന്താണ്, എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും വേരിയബിൾ ആണ്. ദാറ്റ് ഈസ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലോങ് പീരീഡ്. ദെൻ വി ഓൾറെഡി ഡിസ്കസ്ഡ് യു നോ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് ഓൾസോ മോണോപൊളി മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് യു ക്യാൻ വാച്ച് ഓൾ ദീസ് വീഡിയോസ് ആൻഡ് ഇൻ ദ ഷോർട്ട് പീരീഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ യു നോ the firm can earn supernormal profit or losses or you know normal profit. That is, you know, three possibilities that we have discussed in a beautiful diagram. Okay, ഇതിൻ്റെ എല്ലാം ഷോർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറച്ചും കൂടി എലാബറേറ്റീവ് ആയിട്ട് ഡിസ്കസ് ചെയ്യണം. അതേപോലെ പ്രോഫിറ്റും അതുപോലെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് മെഷർ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളെന്താണ് കാണിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ആൻസർ ഷീറ്റിൽ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് എഴുതുക, ഫുൾ മാർക്ക് ഇങ്ങോട്ട് വാങ്ങിയെടുക്കുക. ദാറ്റ് ഈസ് യു നോ അണ്ടർ ലോങ് റൺ വി കെൻ സീ ദ ഫേം ക്യാൻ ഏൺ ഓൺലി നോർമൽ പ്രോഫിറ്റ്. ദിസ് ഈസ് ദ കീവേർഡ്. റൈറ്റ്, ഇതേ പോസിബിലിറ്റി ഉള്ള വേറൊരു മാർക്ക് സ്ട്രക്ചർ ഉണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാനൊരു കീവേഡ് തരാം, എക്സസ് കപ്പാസിറ്റി അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് മാർക്കറ്റ്. ഏതാണ് മാർക്കറ്റ് പറയാൻ പറ്റും? മോണോപൊളിയാണോ? ഒരിക്കലല്ല. ദാറ്റ് ഈസ് യു നോ ഒലിഗോപൊളിയാണോ? അല്ല. ദാറ്റ് ഈസ് മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനിലും എന്താണ്, ഫേമിന് നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. ഈ രണ്ട് മാർക്കറ്റും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എസ്സേ ചോദിക്കാം. പേടിക്കാനൊന്നുമില്ല, പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും നോർമൽ പ്രോഫിറ്റേ കിട്ടുള്ളൂ, അത് ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എന്താണ്, ഫേമിന് നോർമൽ പ്രോഫിറ്റേ കിട്ടുള്ളൂ, ബട്ട് അവിടെ എന്താണ്, ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ. എന്നാൽ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ടാൻജൻറ്റ് ചെയ്യുന്ന പോയിന്റ് മിനിമം പോയിന്റിലല്ല, ലെഫ്റ്റ് ടു ദ മിനിമം പോയിന്റ് ആണ്. അവിടെ നമ്മൾ എക്സസ് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ കണ്ടന്റ് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, നല്ലൊരു കമ്പാരിസൺ നടത്തിയിട്ട് എക്സാമിന് എഴുതണം. ഓക്കെ, പക്ഷേ മോണോപൊളി ഫേമിന് എന്താണ്, ലോങ് റണ്ണിൽ നോർമൽ പ്രോഫിറ്റ് ഉണ്ട് അല്ലെങ്കിൽ അബ്നോർമൽ പ്രോഫിറ്റ് വരെ ഫേമിന് നേടാൻ പറ്റും. ബട്ട് ഹിയർ യു നോ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വി ക്യാൻ സീ ലാർജ് നമ്പർ ഓഫ് ഫേംസ് ദേ ആക്ച്വലി പ്രൊഡ്യൂസിങ് ഹോമോജീനിയസ് പ്രോഡക്റ്റ്. ഈച്ച് ഇൻഡിവിജ്വൽ ഫേം ഈസ് ഫേസിങ് ഹൊറിസോണ്ടൽ demand curve that is in a perfectly elastic demand curve and more importantly there is absolute freedom of entry and exit. Okay, edengilum pudhiya firms in industry ku varam adhe pole existing firms in endaya industry il ninnu leave cheyyam adava exit cheyyam. Okay, inganeulla features ulladu konde long run ile പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫേംസിന് എന്ത് മാത്രമേ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ, നോർമൽ പ്രോഫിറ്റ്. ദാറ്റ് ഈസ് ദ സ്ട്രാറ്റജിക് പോയിന്റ്. ഓക്കെ, നൗ വാട്ട് ഈസ് ദ അഡീഷണൽ കണ്ടീഷൻ ഓഫ് നോർമൽ പ്രോഫിറ്റ്? വി നോ ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ. ഓക്കെ, ബട്ട് ഇത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ലോങ് റൺ മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ലോങ് റൺ ആവറേജ് കോസ്റ്റ് വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു ആവറേജ് റവന്യൂ ഓർ പ്രൈസ്. ഓക്കെ, കാരണം എന്താ, ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആണ്. ലോങ് റൺ ആവറേജ് കോസ്റ്റ് എന്താണ്, യു ഷേപ്പ്ഡ് ആണ്. ലോങ് റൺ മാർജിനൽ കോസ്റ്റ് എന്താണ്, യു ഷേപ്പ്ഡ് ആണ്. ബട്ട് ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ, പ്രൈസ് കർവ് എന്താണ്, ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കർവ് അതിൻ്റെ നാച്ചുറൊക്കെ എന്താണ്, സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എ ആർ, എം ആർ കർവ് ആൻഡ് സോ ഓൺ, അതൊക്കെ നിങ്ങൾക്ക് എന്താണ് വാച്ച് ചെയ്യാം. വാട്ട് ആർ ദ ഇക്വിലിബ്രിയം കണ്ടീഷൻസ്? ഷോർട്ട് റണ്ണിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് യു നോ ഹിയർ
long run marginal cost is equal to marginal revenue, that is, you know, necessary condition. Okay, then second thing is that, you know, slope of long run marginal cost is greater than slope of marginal revenue, that is, you know, sufficient condition. Now detail aayittu parayanda avashyamilla. Now profit is equal to total revenue minus total cost, then total revenue is equal to price into output, total cost is equal to average cost into output, then pi, that is profit, is equal to average revenue minus average cost into output, that is Q. Okay, then additional condition endane, long run average cost is equal to average revenue, that is here perfect competition ayidukondu the condition is that long run marginal cost is equal to long run average cost is equal to price. And additionally, under perfect competition, you know, during long period we will get this condition. ഞാൻ ആ കർവ് വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എസ് എം സി എന്ന് പറഞ്ഞാൽ എന്താ, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു എൽ എം സി, ലോങ് റൺ മാർജിനൽ കോസ്റ്റ്, ദറ്റ് ഈസ് ഓൾസോ ഈസ് ഈക്വൽ ടു ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, ദെൻ വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു ലോങ് റൺ ആവറേജ് കോസ്റ്റ്, ഈക്വൽ ടു പി ഓർ ആവറേജ് റവന്യൂ, ഈക്വൽ ടു മാർജിനൽ റവന്യൂ. ഓക്കെ, ദിസ് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഡ്യൂറിങ് ലോങ് പീരീഡ്. ഇത്രയും മാറ്റേഴ്സ് നമ്മുടെ എന്താണ് ഡയഗ്രാമത്തിൽ വരാനുണ്ട്. ഓക്കെ, അത് കാണുമ്പോൾ തന്നെ പേടിക്കേണ്ട, എനിക്കത് വരയ്ക്കാൻ കഴിയില്ല, എക്സാമിന് ഞാൻ സ്കിപ്പ് ചെയ്യണം, അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. ലോങ് റണ്ണിലെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നോർമൽ പ്രോഫിറ്റ് കിട്ടും. ഇതേ കവിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡീഷണൽ ആയിട്ട് മോണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷൻ്റെ കവ് വരച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, സിമ്പിൾ ഡിഫറൻസ് ഉള്ളൂ. ഈ വീഡിയോ കണ്ടതിന് ശേഷം മോണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വാച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് യു നോ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഡ്യൂറിങ് ലോങ് റൺ. That is, there is only one possibility, that is, you know, normal profits. That is, neither excess profit nor losses. Why? What is the reason? Here, you know, this is the statement. You can clearly add this statement to your answer sheet. Then how can we read it? Here, you know, there are three things here. Entry of new firms. Why? കാരണം എന്താ, എക്സിസ്റ്റിംഗ് ഫേംസിന് എന്താണ് അബ്നോർമൽ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ആ അബ്നോർമൽ പ്രോഫിറ്റ് ഫ്യൂച്ചറിൽ ലഭ്യമാകുമെന്ന് കരുതിയിട്ട് ഒരുപാട് ഫേംസ് എന്താണ് മാർക്കറ്റിലേക്ക് അഥവാ ഇൻഡസ്ട്രിയിലേക്ക് എൻട്രി ചെയ്യും. വൈ? ബിക്കോസ് യു നോ അട്രാക്ടിങ് ദ അബ്നോർമൽ പ്രോഫിറ്റ് ദാറ്റ് ഏൺഡ് ബൈ ദ എക്സിസ്റ്റിംഗ് ഫേംസ്. ഓക്കെ, സ്വാഭാവികമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്താണ്, നോ റെസ്ട്രിക്ഷൻ, നോ ബാരിയേഴ്സ്. ഓക്കെ, എൻട്രിക്ക് എന്താണ് ഒരു തടസ്സം, ഈസി ആയിട്ട് എൻട്രി ചെയ്യാം. അപ്പോൾ ഒത്തിരി ന്യൂ ഫേംസ് വരും, എൻട്രി വരുമ്പോൾ എന്താണ് എക്സിസ്റ്റിംഗ് ഫേംസിൻ്റെ അബ്നോർമൽ പ്രോഫിറ്റ് എന്ത് ചെയ്യും, അവരെല്ലാവരും കോമ്പീറ്റ് ചെയ്യും, ഭയങ്കരമായിട്ടുള്ള ഔട്ട്പുട്ടും കാര്യങ്ങളും കൂടും. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡിൻ്റെ ഷെയർ എന്താണ് മാർക്കറ്റ്, ആ കാര്യങ്ങളൊക്കെ എന്താണ് ഔട്ട്പുട്ടിലൊക്കെ കൂടുതൽ വരും, ദെൻ വില കുറയും. വില കുറഞ്ഞിട്ട് അതെന്ത് ചെയ്യും, അബ്നോർമൽ പ്രോഫിറ്റ് ക്രമേണ ഇല്ലാതായി എന്ത് വരും, നോർമൽ പ്രോഫിറ്റിലേക്ക് വരും. ദാറ്റ് ഈസ് യു നോ എൻട്രി ഓഫ് ന്യൂ ഫേംസ്. ഓക്കെ, ദെൻ അനദർ തിങ് ഇസ് ദാറ്റ് യു നോ എക്സിറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഫേംസ് ഓർ ലീവ് ദ ഇൻഡസ്ട്രി. ആരാ മാർക്കറ്റിൽ നിന്ന് പോകുക, ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്ത് പോകാൻ, ലാഭമുള്ള ഫേംസ് പോകുക, ഒരിക്കലില്ല. നഷ്ടമുള്ള ഫേം, നഷ്ടമുള്ള ഫേമിന് എന്താണ് റീ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ആ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാം. പക്ഷേ ഭീമമായ നഷ്ടമുള്ള ഹ്യൂജ് ലോസ് ഉള്ള ഫേം എന്ത് ചെയ്യും, ഷട്ട് ഡൗൺ ചെയ്തിട്ട് അവർ ഇൻഡസ്ട്രിയിൽ നിന്ന് ലീവ് ചെയ്യും. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ എന്താണ് ലോസ് ഉള്ള ഫേം പോകുമ്പോൾ അവിടെ ഔട്ട്പുട്ട് കുറച്ച് കുറയും, അപ്പോൾ എന്താണ് വില കൂടും, കാരണം ലോസ് ആണ്, വില കൂടിയിട്ട് എന്ത് ചെയ്യും, അവരും നോർമൽ പ്രോഫിറ്റിലേക്ക് വരും. ഓക്കെ, തേർഡ് തിങ് ഇസ് ദാറ്റ് യു റീ അഡ്ജസ്റ്റ്മെന്റ്. എക്സിസ്റ്റിംഗ് ഫേംസും എൻട്രിയും എക്സിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ മാർക്കറ്റിൽ ഇൻഡസ്ട്രിയിൽ എന്താണ് ഔട്ട്പുട്ട് ലെവലൊക്കെ റീ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യും, റിമൈനിങ് ഫേംസിന്റെ റീ അഡ്ജസ്റ്റ്മെന്റ് ഇൻ ദ ഇൻഡസ്ട്രി വിൽ ലീഡ് ടു എ ലോങ് റൺ ഇക്വിലിബ്രിയം ഇൻ വിച്ച് ഫേംസ് വിൽ ജസ്റ്റ് ബി ഏണിംഗ് നോർമൽ പ്രോഫിറ്റ്സ്. ദാറ്റ് ഈസ് ദ കീ വേർഡ്. ഓക്കെ, എൻട്രി നടക്കും, എക്സിറ്റ് നടക്കും, റീ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടന്ന് ആ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ഫേംസിനും, ദാറ്റ് ഈസ് യു നോ ഗ്രൂപ്പ് ഓഫ് ഫേംസ് ഈസ് സിംപ്ലി കോൾഡ് ആസ് ഇൻഡസ്ട്രി. റൈറ്റ്, മോണോപ്പൊളിയിൽ എന്താണ് സിംഗിൾ ഫേം ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഡസ്ട്രി, ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. അപ്പോൾ ലോങ് റൺ ഇക്വിലിബ്രിയത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് വഴി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താ, ഈച്ച് ആൻഡ് എവരി ഫേം ഏൺസ് ഓൺലി നോർമൽ പ്രോഫിറ്റ്. ഓക്കെ, അവിടെ എന്തില്ല, എക്സസ് പ്രോഫിറ്റ് ഇല്ല, ലോസസ് ഇല്ല, ആൻഡ് ദർ വിൽ ബി നോ എൻട്രി ഓർ എക്സിറ്റ് ഫ്രം ദ ഇൻഡസ്ട്രി. അങ്ങനെ നോർമൽ പ്രോഫിറ്റിലേക്ക് വരും, സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആകും. അവിടെ പിന്നെന്താണ്, അവിടെയുള്ള ഫേംസ് പുറത്തേക്കും പോകില്ല,
പുറത്തുള്ള ഫോംസ് എന്താണ്, എൻട്രിയും ചെയ്യില്ല, ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം വരും. അത് ലോങ് റൺ ആവറേജ് കോസ്റ്റിൻ്റെ മിനിമം പോയിന്റിലായിരിക്കും. അത് സോഷ്യലി ഡിസൈറബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും, അഥവാ ഒപ്റ്റിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഓർ ഐഡിയൽ ഔട്ട്പുട്ട് ആയിരിക്കും. എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്ന പരിപാടി പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഉണ്ടാവില്ല. മിസ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഉണ്ടാവില്ല. ദെർ വിൽ ബി ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ അവൈലബിൾ റിസോഴ്സസ്. ഓക്കെ, ഈ പോയിന്റിൽ നിങ്ങൾക്ക് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ എക്സസ് കപ്പാസിറ്റി ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷനുമായിട്ട് എന്താ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഞാൻ കൺഫ്യൂഷൻ ആക്കല്ല, ദിസ് ഈസ് ദ ഈസിയസ്റ്റ് വേ. ഓക്കെ, വളരെ ഷോർട്ടായിട്ട് ഒരു വീഡിയോ ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കാര്യങ്ങൾ മനസ്സിലാക്കി വ്യക്തതയോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകുക. ദാറ്റ് ഈസ് ദ ഈസിയസ്റ്റ് വേ ടു സ്കോർ മാക്സിമം മാർക്ക്. ഓക്കെ, ഇങ്ങനെ വരുന്ന ഒരു കണ്ടീഷനിൽ എന്തായിരിക്കും, ലോങ് റൺ മാർജിനൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ലോങ് റൺ ആവറേജ് കോസ്റ്റ് വിച്ച് ഈസ് ആൾസോ ഈക്വൽ ടു പ്രൈസ്. ഓക്കെ, ദെൻ ഈ ഒരു പോസിബിലിറ്റീസിലേക്ക് എങ്ങനെയാണ് ആ മാർക്കറ്റ് എത്തുന്നത് എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. ദാറ്റ് ഇസ് ഇൻ ഒറ്റ ഡയഗ്രാം നമുക്ക് വരക്കാനുള്ള അവിടെ എന്താണ്, നോർമൽ പ്രോഫിറ്റ്സ് ആണുള്ളത്, ലോങ് റൺ പീരീഡ് ആണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ഓക്കെ, കറക്റ്റ് ചെയ്ത് എൻ്റെ കൂടെ ഉണ്ടാവട്ടോ, നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, സിമ്പിൾ ഡയഗ്രാണ് ഹിയർ, യു നോ ഓ എക്സ് ആക്സിസ്. Here, you know, we can measure output. Okay? Then, vertical axis, you know, OY axis, we can take here price. Then, revenue and cost. Okay? നിങ്ങളെ മനസ്സിലുണ്ടാവണം, we actually drawing perfect competition-ന്റെ equilibrium during long period. നമുക്കറിയാം, average revenue, margin revenue, price ഒക്കെ എന്താണ്, horizontal straight line ആണ്. This is the curve. That is, you know, average revenue which is equal to marginal revenue which is equal to price, that is also demand curve. Okay, yes, then next step le nammal draw cheyanullad edana, long run average cost aanu ṭa. നിങ്ങൾ നേരിട്ട് ശ്രദ്ധിക്കുക, ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഇവിടെ എന്താണ്, യു ഷേപ്പ് ആണ് ലോങ് റൺ ആവറേജ് കോസ്റ്റ്. അതിൻ്റെ മിനിമം പോയിന്റ് ഇതാണ്, നേരിട്ട് ശ്രദ്ധിക്കുക, മിനിമം പോയിന്റ് ഇതിനോട് ടാഞ്ചന്റ് ചെയ്തു, ആവറേജ് റവന്യൂ മാർജിൻ റവന്യൂവിൻ്റെ ഇതിൻ്റെ അവിടെ ടാഞ്ചന്റ് ചെയ്തു. ദിസ് ഇസ് യു നോ ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ഷോർട്ട് റണ്ണിലാവുമ്പോൾ നമ്മൾ എന്താണ് അവിടെ ചെയ്തത്, എസ് എ സി ആണ്, അതെന്താ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. അപ്പോൾ ഇവിടെയാണ് എന്ത് മിനിമം പോയിന്റ്. ഓക്കെ, നമുക്ക് മിനിമം പോയിന്റ് കിട്ടി. ഞാൻ ഈ മിനിമം പോയിന്റ് നോട്ട് ചെയ്യാൻ കാരണം എന്താ, ആ മിനിമം പോയിന്റിലൂടെയാണ് എന്ത് ചെയ്യുക, ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കട്ട് ചെയ്യുക. ഓക്കെ, അത് യു ഷേപ്പ് ആണ്. സി ലോങ് റൺ മാർജിനൽ കോസ്റ്റ്, ഇസ്ന്റ് ഇറ്റ്, ദിസ് ഈസ് യു നോ ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. ഓക്കെ, ദെൻ വീണ്ടും നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, ഇത്രയും കാര്യങ്ങൾ എഴുതി കാണുന്നത് നിങ്ങൾക്ക് ഔട്ട്പുട്ട് പറയുക, പ്രൈസ് പറഞ്ഞിട്ട് നോർമൽ പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യുക. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടേക്ക് നമ്മൾ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും കൂടി കൊണ്ടുവരണം, അതുപോലെ തന്നെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും കൂടി കൊണ്ടുവരണം. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ഞാൻ അതാണ് വീണ്ടും വരയ്ക്കുന്നത്, നേരിട്ട് ശ്രദ്ധിക്കുക. സി ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിൻ്റെയും മിനിമം പോയിന്റ് എന്ത് ചെയ്യണം, ഇവിടെ ടാഞ്ചന്റ് ചെയ്യുക. ഓക്കെ, ദിസ് ഇസ് യു നോ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്, നല്ല രീതിയിൽ മനസ്സിലാക്കുക. ദിസ് ഇസ് യു നോ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. ആ പോയിന്റിലൂടെ തന്നെ എന്താണ് ഞാൻ എന്ത് ചെയ്യണം, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. ഓക്കെ, ഞാൻ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് വരക്കാണ്. ദിസ് ഇസ് യു നോ ഷോർട്ട് റൺ മാർജിനൽ, ദാറ്റ് ഈസ് ഓൾസോ യു ഷേപ്ഡ്. ഓക്കെ, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ഇക്വിലിബ്രിയം പോയിന്റിൽ ഞാൻ എന്താണ് ഇ എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഈസ് ദ ഇക്വിലിബ്രിയം പോയിന്റ്. ഇന്നലെ അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് ആക്സിസിലേക്ക് കൊണ്ടുവരും, ദാറ്റ് ഈസ് യു നോ ഒ ക്യൂ, ദിസ് ഈസ് ദ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട്. ആൻഡ് ഹിയർ യു നോ ദിസ് ഈസ് യു നോ ആവറേജ് റവന്യൂ കർവ്. അവിടെ എന്ത് കിട്ടും, നമുക്ക് പ്രൈസ് കിട്ടും. ഇന്നലെ അവിടെ തന്നെ എന്താണ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് അവിടെ തന്നെ, അപ്പോൾ നമുക്ക് അവിടെ എന്തും കിട്ടും, കോസ്റ്റും കിട്ടും. ഓക്കെ, ദെൻ ദിസ് ഈസ് ദ സിമ്പിൾ വേ. ഹിയർ വി കെൻ സി ടോട്ടൽ റവന്യൂ. ഞാൻ പെട്ടെന്ന് പറയാണ്, ഒ ക്യു ഇ പി, ദിസ് ഈസ് ദി ടോട്ടൽ റവന്യൂ, ഒ ക്യു ഇ പി. ഓക്കെ, ആവറേജ് റവന്യൂ എന്താണ്, ഇ ക്യു ആണ്, ദാറ്റ് ഈസ് റവന്യൂ പെർ ഔട്ട്പുട്ട്, യൂണിറ്റ് റവന്യൂ. ദെൻ ആവറേജ് കോസ്റ്റ് എന്താ, ദാറ്റ് ഈസ് കോസ്റ്റ് പെർ ഔട്ട്പുട്ട്, ക്യു ഇ എൻ ആണ്, ദാറ്റ് ഈസ് ആവറേജ് കോസ്റ്റ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ആവറേജ് റവന്യൂ. ദാറ്റ് ഈസ് വൈ യു നോ ദ ഫേം ഈസ് ഗെറ്റിംഗ് ഓൺലി നോർമൽ പ്രോഫിറ്റ്സ്. അതിനെ നമുക്ക് മൈക്രോ എക്കണോമിക്സ് വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഈവൺ പോയിന്റ്. ഓക്കെ, ആ പ്രൈസിന് എന്താണ് ബ്രേക്ക് ഈവൺ പ്രൈസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ടോട്ടൽ റവന്യൂ ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, ഇവിടെ ഈ ടോട്ടൽ കോസ്റ്റിൽ എന്ന് പറഞ്ഞാൽ തന്നെ നോർമൽ പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ആണ്. ആ നോർമൽ പ്രോഫിറ്റിനേക്കാളും ലാഭം കിട്ടുന്നതാണ് എന്ത്, എക്സസ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തില്ല, ലോസും ഇല്ല, അതേപോലെ എക്സസ് പ്രോഫിറ്റ് ഇല്ല,
firm gets only normal profit. Okay, similarly, you know, total cost. Total cost എന്താണ്? OQEC. Same തന്നെയാണ്, OQEC, that is, you know, total revenue is equal to total cost, that is, the firm gets only normal profits. ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതി കൊടുക്കുക, പേപ്പർ വാല്യൂ ചെയ്യുന്ന ആള് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യും. ഇനി ഈ ഫിഗർ വെച്ചിട്ട് നിങ്ങൾ എന്താണ് ഈ കണ്ടീഷൻ നോക്കൂ. കാരണം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ലോങ് റണ്ണിൽ എന്താണ്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ വരക്കുമ്പോൾ നിങ്ങൾ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവിടെ കാണുന്ന ഏതാണ് മുകളിൽ? ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. അത് കഴിഞ്ഞാൽ ഏതാണ്? ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ എൻഡ് ചെയ്യുന്ന ഏതാ? ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, ദെൻ ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ഈ ഫിഗർ കണ്ടിട്ട് പേടിക്കാനില്ല, സിമ്പിളായിട്ട് നമുക്ക് വരച്ചു, നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് വരച്ചിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്? ഈ പോയിന്റ് ഇ എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ് നമുക്ക് കാണാൻ പറ്റും? ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. ഓക്കെ, ഒക്കെ യു ഷേപ്പാണ്. ദെൻ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, ഇതാണ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ഈക്വൽ ടു ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ഈ പോയിന്റിൽ അല്ലേ എല്ലാം എന്താണ് ഈക്വൽ ടു? ദെൻ പ്രൈസ് ഇസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ. പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് റവന്യൂ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഫിഗർ വരക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾ നോക്കുക, ഞാൻ ജസ്റ്റ് ഒന്നും കൂടി നിങ്ങൾക്കൊരു ഇതിൽ വരച്ച് കാണിക്കാണ്. സി, ഇവിടെ നമ്മൾ എന്തിടുന്നു? ഒ എക്സ് ഇവിടെ ഔട്ട്പുട്ടാണ്, ഇവിടെ ഒ വൈ ആക്സിസ് പ്രൈസ് റവന്യൂ കോസ്റ്റ് ഈ സാധനങ്ങൾ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കറിയാം ഡിമാൻഡ് കർവ് ആണ്, ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ, ദാറ്റ് ഇസ് യു നോ ആവറേജ് റവന്യൂ ഈക്വൽ ടു മാർജിൻ റവന്യൂ ഇങ്ങനെ കൊടുക്കുന്നു. ഓക്കെ, ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് വരയ്ക്കുന്നത്? ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ഓക്കെ, ആ ലോങ് റൺ ആവറേജ് കോസ്റ്റ് എന്തായിരിക്കണം? ഇവിടെ ടാഞ്ചൻ്റേക്ക്. ഇതാണ് ഈ മാറ്റർ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ദെൻ ഈ മിനിമം പോയിന്റിലൂടെ ആയിരിക്കണം അടുത്തത് നമ്മൾ വരയ്ക്കുന്നത് എന്താണ്? ലോങ് റൺ മാർജിനൽ കോസ്റ്റ് ആണ്. ഓക്കെ, ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. അത് കഴിഞ്ഞാൽ വീണ്ടും എന്താണ്? ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ആണ്. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിൻ്റെ ഒക്കെ എന്താ ചെയ്യണം? മിനിമം പോയിന്റ് ഇവിടെ ഇങ്ങനെ വരണം. ഓക്കെ, ഇതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഒക്കെ നമ്മൾ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അവസാനം നമുക്ക് എന്താ വരുന്നത്? ഇത് യു ഷേപ്പ്ഡ് ആണ്, നമ്മളെന്താ വരക്കുന്നത്? ഷോർട്ട് റൺ, ഇതും ഇതിലൂടെ തന്നെ പോകുന്ന എന്ത് ചെയ്യുന്നു? ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് വരക്കുക. നമ്മളെല്ലാം യു ഷേപ്പ്ഡ് ആയിട്ടുള്ള എന്തൊക്കെ വരുന്നത്? ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും ദെൻ ലോങ് റൺ മാർജിനൽ കോസ്റ്റ്, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും ലോങ് റൺ ആവറേജ് കോസ്റ്റ്, ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ എന്ത് വരുന്നു? ആവറേജ് റവന്യൂസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദിസ് ഈസ് യു നോ ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ. ഓക്കെ, അപ്പോൾ അവിടെ നോർമൽ പ്രോഫിറ്റ് മാത്രമേ കിട്ടുള്ളൂ. ഇതേ ടോപ്പിക് നിങ്ങൾ ഏതുമായിട്ട് കമ്പയർ ചെയ്യണം? മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ലോങ് റൺ ഇക്വിലിബ്രിയം. അവിടെയും എന്താണ്? ഫേമിന് എന്തേ കിട്ടുള്ളൂ? നോർമൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ. ബട്ട് അവിടുത്തെ ഡിമാൻഡ് കർവ് എന്താണ്? അത് നമുക്കറിയാം, നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്താണ്? നമുക്ക് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ദെൻ ദിസ് ഇസ് യുനോ മാർജിൻ റവന്യൂ, ഹിയർ യുനോ ആവറേജ് റവന്യൂ. അവിടെ നമ്മുടെ ലോങ് റണ്ണിൽ ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഇങ്ങനെ വന്ന് ദെൻ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് മിനിമം പോയിന്റ് ഇവിടെയാണ്. ഓക്കെ, ആ മിനിമം പോയിന്റിലൂടെ ആണ് ആര് പാസ് ചെയ്യുക? ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ആയിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ഔട്ട്പുട്ടും പ്രൈസും ഡിറ്റർമിൻ ചെയ്തത്. കാരണം ലോങ് റൺ ആവറേജ് കോസ്റ്റിൻ്റെ മിനിമം പോയിന്റിലല്ല എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ എക്സസ് കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട, സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. റൈറ്റ്, അപ്പോൾ ഇത്രയും ആണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഹിയർ ഇൻ എ ഫേം ഈസ് ജസ്റ്റ് ഏർണിംഗ് ഓൺലി നോർമൽ പ്രോഫിറ്റ്സ്. ഓക്കെ, ഇൻ ദി കമ്മിങ് വീഡിയോ വി വിൽ ഡിസ്കസ് യുവർ ഷട്ട് ഡൗൺ പോയിന്റ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.